നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ സാധിക്കും പാരീസ് നഗരത്തിൻ്റെ അഞ്ചിരട്ടിയിലധികം വലിപ്പമുള്ള ഗുജറാത്തിൽ അദാനി ഒരുക്കുന്ന വമ്പനൊരു പവർ പ്ലാന്റിനെ കുറിച്ചാണെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. പാരമ്പര്യേതര ഊർജ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധയാണ് അദാനി ഇപ്പോൾ പതിപ്പിക്കുന്നത്. വരും കാലത്ത് ഊർജ വിപണി തന്നെയായിരിക്കും ശക്തമായ വെല്ലുവിളി നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി വലിയ തോതിലുള്ള നിക്ഷേപം നടത്തേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു നീക്കത്തിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. വരും വർഷത്തിൽ 1.2 ലക്ഷം കോടി രൂപയാണ് പല മേഖലകളിലായി ഉപകമ്പനികളിലൂടെ അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഗുജറാത്തിൽ തന്നെ ഏകദേശം $20 ബില്യൺ ചെലവിലാണ് വളരെ വിശാലമായ വലിയൊരു പവർ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്കായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന 58 മില്യൺ ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. വെല്ലുവിളി നിറഞ്ഞ റാൻ മരുഭൂമിയിൽ 726 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതും പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്നതും. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സവിശേഷത പരിശോധിക്കുമ്പോഴാണ് പാരീസ് നഗരത്തിൻ്റെ 5 ഇരട്ടി വലിപ്പത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു, അങ്ങനെയാണ് ഒരുങ്ങാൻ പോകുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ബഹിരാകാശത്തു നിന്ന് പോലും നോക്കിയാൽ ഇത് പ്രകടമായി കാണാൻ സാധിക്കും. ദൃശ്യമാകുന്ന ഒരു വിസ്മയമായി ഇത് നിലനിൽക്കും. ഈ ഊർജ പ്ലാന്റിൽ സ്വിറ്റ്സർലൻഡിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഊർജ പ്രതിസന്ധി തന്നെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും. ഊർജ മേഖലയിലെ ഇന്ത്യയുടെ കുതിപ്പിന് വലിയ പങ്ക്, നിർണായകമായ പങ്ക് ഇത് വഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പദ്ധതി അങ്ങനെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ചർപ്പിക്കുന്നത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖൗദ കാറ്റിലും സൗരോർജത്തിലും പ്രവർത്തിക്കുന്ന വൈദ്യുത പദ്ധതികൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. സെക്കൻഡിൽ 8 മീറ്റർ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശിയടിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കാറ്റാടി ഊർജ സ്രോതസ്സായി തന്നെയാണ് ഇതിനെ നോക്കി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ്, പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.